السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. الله سبحانه وتعالى പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഏഴാമത്തെ രാവിൻ്റെയും വെള്ളിയാഴ്ച രാവിൻ്റെയും പൊരിശം കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് നൽകി അള്ളാഹു ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ, ഇരുലോക വിജയികളിൽ നമ്മയും വേണ്ടപ്പെട്ടവരെയും നമ്മുടെ മുഹബ്ബിങ്ങളെയും മുടങ്ങാതെ നമ്മുടെ ക്ലാസ് കേൾക്കുന്ന മജ്‌ലിസിൽ പങ്കാളിയാകുന്ന എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ കുവൈറ്റിൽ ഉണ്ടായ ആ വലിയ ദുരന്തം, ആ ദുരിതം, അതിൽ നിന്ന് എല്ലാവരെയും അള്ളാഹു പ്രത്യേകമായ രക്ഷയിലും കാവലിലുമാക്കട്ടെ. അത്തരം ആഫത്ത് മുസീബത്തുകളെ തൊട്ട് എല്ലാവർക്കും നമുക്കും അള്ളാഹു കാവൽ നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും മാനസികമായ ടെൻഷൻ കടങ്ങൾ എല്ലാം അള്ളാഹു നീക്കി റാഹത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ഏറ്റവും പവിത്രമായ വേറിട്ട രാവിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. അതായത് ദുൽഹിജ്ജ 7 ലൈലത്തു സീന, ഏറ്റവും മനോഹരമായ രാവാണ്. അതായത് പരിശുദ്ധമായ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ, ദുൽഹിജ്ജ 1 മുതൽ തുറക്കാത്ത സ്വർഗത്തിന്റെ കവാടം ഇന്നത്തെ രാവിൽ മഗ്‌രിബ് വാങ്കോടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി ദുൽഹിജ്ജ 10 വരെ സ്വർഗത്തിന്റെ കവാടങ്ങൾ ഓപ്പണാണ്. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇന്നത്തെ രാവിൽ, വെള്ളിയാഴ്ച രാവൂടെ കയറി വന്നല്ലോ, എന്തൊരു പോരിശയാണ് അള്ളാഹുവിനോട് വിശ്വാസികൾ ഇന്ന് ചോദിക്കുന്നത്. അള്ളാഹു പെട്ടെന്ന് പെട്ടെന്ന് സ്വീകരിക്കും. കബൂലിയത്തോടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിഗണിക്കുന്ന ദുആകളാണ്, പരിഗണിക്കുന്ന മജ്‌ലിസാണ്, ദിക്റാണ്, സ്വലാത്താണ്. എന്തുകൊണ്ട് പോരിശയാണ്? അതുകൊണ്ട് അൽഹംദുലില്ലാ, ഇന്ന് ഇതേപോലെ ദിക്റും സ്വലാത്തുമായി ഇന്നത്തെ രാവിൽ എൻഗേജ്ഡാകാൻ അള്ളാഹു നമ്മളെ തിരഞ്ഞെടുത്തത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അള്ളാഹു തുടർന്നും അള്ളാഹുവിന്റെ മഹനീയമായ ഈ നന്മയുടെ മുഹൂർത്തത്തിലേക്ക് നമ്മളെ തിരഞ്ഞെടുക്കട്ടെ. ലൈലത്തു തർവിയ നാളത്തെ രാവാണ്. ലൈലത്തു അറഫ പറയേണ്ടതില്ല. ലൈലത്തു നഹർ പെരുന്നാളിന്റെ രാവ്. ഇനി അങ്ങോട്ടുള്ള മൂന്ന് രാവുകളും അൽഹംദുലില്ലാ പ്രിയപ്പെട്ടവരെ പെരുന്നാളിന് സമാനമാണ്. വലിയ സന്തോഷമാണ്, റാഹത്താണ്. എല്ലാ രാവും നമ്മൾ ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അവന്റെ അപാരമായ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് ഇന്നത്തെ രാവിൽ പ്രത്യേകമായി നമ്മൾ പരിഗണിച്ചോതേണ്ട സൂറത്തുൽ ഫജർ ാണ് നമ്മൾ ആദ്യം ഓതാൻ പോകുന്നത്. എല്ലാവരും, പ്രത്യേകിച്ച് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവും കൂടെയാണല്ലോ, ഇന്നത്തെ രാവിന്റെ ഓരോ അമലിലും വല്ലാത്ത മാറ്റു കൂടും. കൃത്യമായി തെറ്റുകൂടാതെ എല്ലാവരും എന്റെ കൂടെ ഓതും. وليال عشر والسفع والوتر والليل إذا يسر هل في ذلك قسم لذي حجر ألم تر كيف فعل ربك بعاد إرم ذات العماد التي لم يخلق مثلها في البلاد وثمود الذين جابوا الصخر بالواد وفرعون ذي الأوتاد الذين تغوا في البلاد فأكثروا فيها الفساد فصب عليهم ربك سوط عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وجيء يومئذ بجهنم يومئذ يتذكر الإنسان وأنى له الذكرى
يقول يا ليتني قدمت لحياتي فيومئذ لا يعذب عذابه أحد ولا يوثق وثاقه أحد يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. صدق الله مولانا العظيم. അൽഹംദുലില്ലാ തഖബ്ബലല്ലാഹു അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തു ആലു ഇംറാനിന്റെ 96-97 ആയത്തുകളാണ്. നമ്മൾ പതിവായി ഓതിക്കൊണ്ടുവരുന്നവരാണ്. എന്തതിന്റെ മഹത്വം? പലപ്പോഴും നമ്മൾ അതിന്റെ മഹത്വം മറന്നുപോവാണ്. അതിന്റെ മഹത്വം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ആ പ്രഖ്യാപ സൂറത്തിലൂടെ പറയുന്ന ഇന്ന ഔവല ബൈത്തിൻ വുളിഅ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല പണി കഴിപ്പിച്ചിട്ടുള്ള പരിശുദ്ധമായ കഅബ ശരീഫ്, പരിശുദ്ധമായ ഹറമിന്റെ മണ്ണ്, ആ മണ്ണിന്റെയും ആ കഅബ മന്ദിരത്തിന്റെയും മഹത്വം പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ കഅബ മന്ദിരത്തിലേക്ക് ഇതുവരെ പോകാത്തവരാണെങ്കിൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വതആല അത് പോകാനുള്ള വഴി തുറന്നു തരും. ഒന്നുമില്ലാത്ത സാധുക്കളാണെങ്കിലും അല്ലാഹു അവസരം നൽകും. അപ്പോൾ അല്ലാഹുവേ പടച്ചോനെ, എനിക്ക് ഈ പരിശുദ്ധമായ കഅബയുടെ മണ്ണിൽ പോയി ഹജ്ജ് ഉംറ സിയാറ ചെയ്യാൻ നീ തൗഫീക്ക് നൽകണേന്ന് ഇതോടൊപ്പം കൽബിലൊരു തേട്ടം, ദുആന്റെ തേട്ടം വേണം. അപ്പോൾ അല്ലാഹു പെട്ടെന്ന് അവസരം തരും. ഇനി ഹജ്ജ് ചെയ്തവരാണെങ്കിലോ പടച്ചോനെ, ഞാൻ ചെയ്ത ഹജ്ജ് മക്ബൂലാകണം, അത് മബ്റൂറാകണം, കൂലി മുഴുവനായിട്ട് എനിക്ക് വേണം, അത് നഷ്ടപ്പെടുത്തരുത് എന്ന തേട്ടമുണ്ടാകണം. അപ്പോൾ അവർക്കും ചെയ്തവർക്കും ചെയ്യാത്തവർക്കും എല്ലാം ഖൈറ് കിട്ടുന്നതാണ് ഈ രണ്ട് ആയത്തുകൾ പറയണം. അതാണ് നമ്മൾ ഓതുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന ഔവല ബൈതി വുളിഅ ലിന്നാസി ലല്ലദി ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بسم الله الرحمن الرحيم إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 ദിനരാത്രങ്ങളിൽ വെറൈറ്റി ആയിട്ട് ഓതാനുള്ളതാണ്. എന്താ കൂലി എന്നറിയോ? നമ്മുടെ കഴിഞ്ഞുപോയ പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും തിന്മകളും അഡ്വാൻസ് അല്ലാഹു പൊറുക്കുന്ന ഏറ്റവും അമൂല്യമായ ദിക്ർ മഹാന്മാരായ ഉലമാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. നല്ല പവർഫുൾ ദുആയാണ്, പവർഫുൾ ദിക്റാണ്. അത് നമുക്ക് ഇൻഷാല്ലാ ബർക്കത്തിന് വേണ്ടി ഒറ്റവട്ട ഓതാം. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ഓതാം. لا إله إلا الله عدد الدهور لا إله إلا الله عدد أمواج البحور
لا إله إلا الله عدد النبات والشجر لا إله إلا الله عدد القطر والمطر لا إله إلا الله عدد لمح العيون لا إله إلا الله خير مما اجمعون لا إله إلا الله من يومنا هذا إلى يوم ينفخ في الصور تقبل الله آمين يا رب العالمين ഇനി നമുക്ക് ഓതാനുള്ളത് ദിക്കറുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ലായ ദിക്കറാണ്. പരിശുദ്ധമായ ഖുർആൻ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ വഹദാനിയത്ത്, അതായത് ഒരാൾക്ക് ദീനിലേക്ക് കയറി വരണമെങ്കിൽ അവർ പറയൽ നിർബന്ധമാണ്. മുസ്ലിമാകണമെങ്കിൽ, അല്ലാഹുവിന് അനുസരിച്ചവരാണെങ്കിൽ ആകണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ കലിമത്തുൽ ഉലിയ ഷഹാദത്തിലൂടെ പറയണം. അതാണ് നമ്മുടെ അടിത്തറ ജീവിതത്തിലും നമ്മുടെ മരണത്തിലും. അതാണ് മരിക്കാൻ നേരത്ത് ഒരാൾ ഒറ്റവട്ടമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുള്ളൂ എങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ അതേവരെ കഴിഞ്ഞുപോയ അയാൾ 100 കൊല്ലം ജീവിച്ചവരാണെങ്കിലും ആ 100 കൊല്ലത്തെയും പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് മാറാൻ ആ ഒറ്റ വാക്ക് മതി. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് മരിക്കുമ്പോൾ പറയാൻ എളുപ്പം കിട്ടാനുള്ള മാർഗം എന്തെന്നറിയോ? ജീവിച്ചിരിക്കുമ്പോൾ ധാരാളം പറയലാണ്. അതിൻ്റെ ഒരു അവസരം കൂടെയാണ് നമ്മുടെ അവസരം. പ്രത്യേകിച്ച് ദുൽഹജ്ജയുടെ ആദ്യത്തെ 10 രാവുകളിൽ 10 ദിവസങ്ങളിൽ പ്രത്യേകം ചൊല്ലണമെന്ന് കിതാബുകളിൽ പറഞ്ഞിട്ടുള്ള പ്രഗത്ഭമായ ദിക്കറാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചൊല്ലാം. لا إله إلا الله 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 തഖബ്ബലല്ലാഹ് ബറകല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് പ്രിയപ്പെട്ടവരെ ഓതാനുള്ളത് പരിശുദ്ധമായ സൂറത്തുൽ ഇഖ്ലാസാണ്. സൂറത്തുൽ ഇഖ്ലാസ് അറിയാലോ, 10 സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കിയവർക്ക് ബനല്ലാഹു ലഹു ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു മനോഹരമായ വീട് അല്ലാഹു നിർമ്മിക്കും. 10 സൂറത്തുൽ ഇഖ്ലാസ്, അടുത്ത 10-നോ അടുത്ത സ്വർഗത്തിൽ കൊട്ടാരം വീട് അല്ലാഹു സെറ്റപ്പ് ചെയ്യും നോർമൽ ദിവസങ്ങളിൽ. അപ്പോൾ അല്ലാഹുവിനെ അമൽ ചെയ്യുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ദിവസം, ഒരു ദിവസത്തിന് ഒരു രാവിന് ലൈലത്തുൽ ഖദറിന്റെ രാവിന്റെ പൂരിശ കിട്ടുന്ന രാവാണല്ലോ ഇത്, ഇനിയുള്ള രാവുകൾ. അപ്പൊ ഈ രാവിലെ ഓതിയാലോ, ഈ പകലിൽ ഓതിയാലോ എത്ര പൂരിശ ഉണ്ടാവും. അപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് പ്രത്യേകം നമുക്ക് കഴിവിന്റെ പരമാവധി ഒരു ദിവസത്തിൽ 200 നമ്മൾ പൂർത്തീകരിക്കണം. 200 നമ്മൾ ബറക്കത്തിന് വേണ്ടി ഓതുകയാണ്. എല്ലാവരും അതിൽ തെറ്റുകൂടാതെ പങ്കാളിയാവുക. അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد
صدق الله مولانا العظيم بارك الله لنا ولكم بالقران العظيم امين يا رب العالمين الحمد لله تقبل الله സ്വീകരിക്കട്ടെ امين يا رب العالمين ഇനി നമുക്ക് ഓതാനുള്ളത് ഹജ്ജിന് നമ്മളെ വിശ്വാസികളെ ഖിയാമത്ത് നാൾ വരെയുള്ള മുഅ്മിനീങ്ങളെ വിളിച്ചാളാര വാങ്ങുളിച്ചാള് സയ്യിദനാ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ നേരിട്ട് കോൺടാക്ട് ചെയ്തു മിഅ്റാജിന്റെ രാവിൽ അപ്പോൾ ആകാശ ലോകത്ത് വെച്ച് അവിടെ ഒരു ഗിഫ്റ്റ് കൊടുത്തു ഇബ്രാഹിം നബി പുണ്യ നബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറഞ്ഞു ഇത് തങ്ങളുടെ ഉമ്മത്തിന് കൊണ്ടുപോയി കൊടുക്കിൻ അതവർ ചൊല്ലട്ടെ ആ പരിശുദ്ധമായ തസ്ബീഹ കൊണ്ട് തീർച്ചയായും ഒരു വട്ടം ചൊല്ലിയാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വൃക്ഷം ഒരു തോട്ടത്തിൽ ഒരു വൃക്ഷം അള്ളാഹു നട്ടുപിടിപ്പിക്കും നൂറ് ചൊല്ലിയാൽ നൂറ് വൃക്ഷങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ അള്ളാഹുവെ നമ്മുടെ വലിയൊരു എസ്റ്റേറ്റ് വലിയൊരു തോട്ടം തന്നെ ഈ പരിശുദ്ധമായ സ്വർഗത്തിൻ്റെ വൃക്ഷങ്ങളെ കൊണ്ടുണ്ടാവും എന്താ നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഈ തസ്ബീഹ് നമ്മൾ ആത്മാർത്ഥമായി ചൊല്ലിയത് ഹജ്ജിൻ്റെ കൂലി ഇട്ടു അത്ര കിടക്കാൻ നേരത്തെ ഇത് ഒരു വട്ടം ചൊല്ലിയാൽ ഹജ്ജിൻ്റെ ഉംറയുടെയും കൂലി കിട്ടുമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ലനായ വാക്ക് ഈ നാല് വാക്കാണ് അതോടൊപ്പം പ്രിയപ്പെട്ടവരെ നമുക്ക് പല തരത്തിലുമുള്ള മാനസികമായ വിഷമങ്ങൾ പ്രയാസങ്ങൾ ബാധിച്ചിട്ടുണ്ടാകും പല നിലക്കും ബാധിച്ചിട്ടുണ്ടാകും പിന്നെ അതേപോലെ തന്നെ നമ്മളെ ബാധിച്ചിരിക്കുന്ന വലിയ ബാധ്യതകൾ കൊടുത്തു കിട്ടാനുള്ള ബാധ്യതകൾ അങ്ങോട്ടും കിട്ടും അതൊക്കെ വീട്ടിൽ തീരാനും നമ്മുടെ പ്രയാസങ്ങൾ രോഗങ്ങളൊക്കെ മാറുക അള്ളാഹുവേ എത്ര രോഗങ്ങളാ ഒറ്റ വാക്കിൽ മാറാൻ പോകുന്നത് ആ ദിക്കൽ കൂടെ ഉൾപ്പെടുത്തിയിട്ട് സ്വർഗത്തിൻ്റെ നിധിയുടെ കഷണം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ദിക്കറാണ് ഈ ദിക്കർ ഇങ്ങനെ ചൊല്ലിയത് ആദ്യമായി സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമാണെന്നാണ് അപ്പോൾ ഒരുപാട് പോരിശയുണ്ട് ആ ഒരു തസ്ബീഹാണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത് എല്ലാവരും ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ലാം سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم തഖബല അല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല അൻഹു എഴുതി വെച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ് ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും ഒരുപാട് ശർദുകൾ അല്ലാഹു സുബ്ഹാനഹു തആല തടഞ്ഞു വെക്കും ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല ശത്രുക്കൾ പരാജയപ്പെടും വലിയ കാവലുണ്ടാകും ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത് എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം يكفيك واكيفتا كيف كافوها ككمي نن كان منك ليكا تكرو كرا ككر الكر فيك بدي تحكي موسك سكتا കല്ലത്ത് കൽക്കലിക്ക കഫ കമാബി കഫ കൽക്കാഫു കുർബതഹു യാ കൗകബങ്കാനത കി കൗകബൽ ഫലക കഫ കറംബുകകം യക്ഫീക വാകീഫതൻ كيف كافوها ككمي نن كان منك ليكا تكر كرا ككر الكر فيك بدي تحكي موسك سكتا كلت لك الكليكا كافا كما بي كافا കൽക്കാഫു കുർബതഹു യാ കൗകബൻ കാനത കി കൗകബൽ ഫലക കഫ കറംബുകകം യക്ഫീക വാകീഫതൻ
كيف كافو هاكا كامي نينكا نامينكا ليكا تكرو كرنكا كري الكري فيكا بدي تعكي موسك ساكتا كلت لك الكاليكا كفاكا ما بيكا فا كالكافو قربته يا كوكبا كان تحكي كوكب الفلكا. തഖബ്ബൽ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ പരിശുദ്ധമായ ഖസീദത്ത് കഫാക്ക. അല്ലാഹു വെച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എൻ്റെ കൂടെ ചൊല്ല എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് മറ്റൊരു ബൈത്താണ്. എന്താ ബൈത്തിന്റെ പ്രത്യേകത? മാത്താലൽ ഈമാൻ മിൻ ഗൈരി ശക്കിൻ. ഇത് പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ചയിൽ ഇത് ഓതുന്നവരെ സംബന്ധിച്ചിടത്തോളം, അവർ മരിച്ചാൽ, മരിക്കുമല്ലോ, എപ്പോഴായാലും മരിക്കും, ആ മരണം ഈമാൻ ഉറപ്പായി മരിക്കുമത്രേ. ഒരിക്കലും ഈമാൻ പതറൂല്ല. ഉറപ്പായിട്ടും മഹാന്മാർ നമുക്ക് ഗ്യാരണ്ടി പറയുന്ന പരിശുദ്ധമായ ബൈത്താണ് അത്. തൗബയുടെ ബൈത്താണ്. നമ്മുടെ തെറ്റ് അള്ളാഹുവിനോട് ഏറ്റുപറയാ, ഞങ്ങളെ സ്വർഗത്തിന് യോഗ്യരല്ല എന്ന് പറയാ, നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമല്ല, കഴിവില്ല എന്ന് പറയാ, എന്നിട്ട് ഞങ്ങൾക്ക് തൗബ വേണമെന്ന് പറയാ. ആ ഒരു പറച്ചിലാണ് പറയുന്നത്. ആ ഒരു ബൈത്താണ് ഇനി പറയാൻ പോകുന്നത്, പാടാൻ പോകുന്നത്. എൻ്റെ കൂടെ എല്ലാവരും തെറ്റുകൂടാതെ പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ ഖവാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൗ വഫിർ ദുനുബി فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا قوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم. ഇനി നമുക്ക് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലെ വളരെ പൊരിശേറിയ, വളരെ മഹത്വങ്ങളും ഖൈറുകളും കിട്ടുന്ന സ്വലാത്തുകളിലേക്കാണ് നമ്മൾ കടക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതംഫരിജു ബിഹിൽ ഖുറബ് വതുഖല്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയസ്തസ്ഖൽ ഗമാമു ബിവജ്ഹി
فرجه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. قبل الله الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെ ഉള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയമുണ്ടാകും, ആഹ്റത്തിൽ വിജയമുണ്ടാകും, പഠനത്തിൽ വിജയമുണ്ടാകും, കച്ചവടത്തിൽ വിജയമുണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകും, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓർദാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ വലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹി അലീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله حق قدره ومقداره العظيم. قبل الله അള്ളാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ വറക്കത്ത് കൊണ്ട് ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ, നിസ്കാരത്തിൻ്റെ തഹിയാത്തിൽ ഓതുന്ന സ്വലാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിൻ്റെ താഴെയാണ്. അപ്പോൾ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പോൾ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം, ഒരുപാട് പൂരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച്, നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് പതിനായിരക്കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം, അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم
وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله അള്ളാഹു സുബ്ഹാനഹു തആല ഈ സ്വലാത്ത് ഖബൂൽ ചെയ്യട്ടെ. അതിന്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങൾ ഉണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും ബറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ് കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ചൊല്ലുന്നത്, അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, اللهم صل على النور واهلي, 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 اللهم صل على النور واهلي. تقبل الله امين يا رب العالمين. الله قبول ചെയ്യട്ടെ. ഇനി നമുക്ക് ഒരു ഫാത്തിഹ ഒരു ദുആ ചെയ്യാം. ഈ ഫാത്തിഹ നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നിയത്ത്, നമ്മുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാർ, കൂട്ടുകുടുംബാദികൾ, മക്കളെ, അയൽവാസികൾ, പിന്നെ നമുക്ക് പരിചയമുള്ളവർ, പരിചയമില്ലാത്തവർ, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തും. പ്രത്യേകിച്ച് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയി ഒരുപാട് സ്വാലിഹ്യങ്ങളുണ്ട്, സജ്ജനങ്ങളുണ്ട്, അവരെ കൂടെ നമ്മൾ നീയത്തിൽ ആഡ് ചെയ്യാൻ പോവാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ നീയത്ത് ചെയ്തിട്ട് എല്ലാവരും ഫാത്തിഹ ഓതുക, ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. بسم الله الرحمن الرحيم. قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد. بسم الله الرحمن الرحيم. قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد
ارحم الراحمايا الملك الجبار يا راج السيدا يا كرنكدلا يا كرنا ورديا يا الله നിങ്ങൾ ഓതിയതും പറഞ്ഞതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മരിച്ചുപോയ മാതാപിതാക്കൾ, വല്ലുപ്പമാര്, വല്ലുമ്മമാര്, കാന്നവന്മാർ, ഉസ്താദുമാര്, മശായിഖന്മാര്, റബ്ബേ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗളാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സുഹദാക്കൾ, ഖൈറുൽ ഇൽമ സ്വലാഹിന്റെ ആളുകൾ, പഠിച്ചവനെ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ വഫാത്തായി പോയ സ്വാലിഹീങ്ങൾ, സ്വാലിഹാത്തുകൾ എല്ലാവരുടെ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. പഠിച്ചവനെ, അല്ലാഹുവേ നിങ്ങൾക്ക് നിന്റെ ബറക്കത്ത് നൽകണേ അല്ലാ, മൗഫിറത്ത് നൽകണേ അല്ലാ, മർഹമത്ത് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ നാളെ ഖബറിലേക്ക് ചോദ്യത്തിന് വേണ്ടി മാറ്റിവെക്കല്ലേ റബ്ബേ, നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല അല്ലാ. നിന്റെ ദർബാറിലേക്കല്ലാതെ കരങ്ങളുയർത്താൻ മറ്റിടവും നിങ്ങൾക്കില്ല റബ്ബേ. പഠിച്ചവരെ ഞങ്ങളോട് പിന്നവാ എന്ന് പറയില്ല റബ്ബേ. അല്ലാഹുവേ നീ ഏറ്റെടുക്കണേ അല്ലാ. ഒരുപാട് പ്രയാസങ്ങള്, വിഷമങ്ങള്, രോഗങ്ങള്, മാനസികമായ ഞെരുക്കങ്ങള്, സാമ്പത്തിക ഞെരുക്കങ്ങൾ, റബ്ബേ ഒരുപാട് വിഷമങ്ങളുള്ളവരാണ് ഞങ്ങള്, ഞങ്ങളുടെ മദ്രസയിൽ പങ്കെടുക്കുന്നവര്. എല്ലാവരുടെ വിഷമവും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ ഞങ്ങൾക്ക് ദുനിയാവിലും ആഹ്റത്തിലും നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. ഞങ്ങളുടെ ജോലികൾ, ഇടപാടുകൾ, ബന്ധങ്ങൾ, കുടുംബങ്ങൾ, കുടുംബജീവിതം, റബ്ബേ മക്കള്, വേണ്ടപ്പെട്ടവര് എല്ലാം നീ ഖൈറിലാക്കണേ അല്ലാ. പഠിച്ചവരെ ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര്, മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കടങ്ങളുള്ളവര്, വീടില്ലാത്തവര് ഒരുപാട് പേരാണ്. റബ്ബേ നിന്റെ മഹലായ ഫളു കൊണ്ട്, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ എല്ലാ ഖൈറും അവർക്കും ഞങ്ങൾക്കും നീ തരണേ അല്ലാ. അപകടങ്ങളും അപകട മരണങ്ങളും മാരകമായ രോഗങ്ങളും നീ തരല്ലേ അല്ലാ. എല്ലാറ്റിനെ തൊട്ടും നീ കാവൽ തരണേ റബ്ബേ. പഠിച്ചവരെ ഞങ്ങളേക്കാ പ്രായം കുറഞ്ഞവര്, ഞങ്ങളേക്കാൾ ചുറുചുറുക്കോട് ആരോഗ്യത്തോട് ഓടി നടന്നവര്, പഠിച്ചവരെ അപകടങ്ങൾ പറ്റിയിട്ട് കൈകാലുകൾ പോലും, നാവ് പോലും അനക്കാൻ കഴിയാതെ അല്ലാഹുവേ മയ്യത്ത് പോലെ കിടക്കുന്ന എത്ര പേരാണ്. അല്ലാഹുവേ എത്ര മക്കളാണ്, വിദ്യാർത്ഥിനികളാണ്, വിദ്യാർത്ഥികളാണ്. റബ്ബേ അവർക്ക് നീ ശിഫാവ് കൊടുക്കണേ അല്ലാ, ഹാഫിയത്ത് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ. പഠിച്ചവരെ ഞങ്ങളുടെ മക്കളും, ഞങ്ങളും വാഹനത്തിൽ പോകുന്നവരാണ്, ഞങ്ങളുടെ കുരുന്നു മക്കൾ സ്കൂൾ ബസ്സിൽ പോകുന്നവരാണ്, റബ്ബേ ഞങ്ങൾ വാഹനം ഓടിക്കുന്നവരാണ്. അല്ലാഹുവേ ഒരു ആഫത്തും മുസീബത്തും തരല്ലേ അല്ലാ. ഒരു കുടുംബത്തിൽ മരണം വരെ കണ്ണീര് കുടിച്ചു കഴിയേണ്ട ഒരു രോഗവും ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. പഠിച്ചവരെ ഞങ്ങളുടെ മരിച്ചുപോയ കാന്നവന്മാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മാക്ക് വപ്പാക്ക് ദീർഘായ സൽഗണേ അല്ലാ. ഞങ്ങളുടെ കാന്നവന്മാർ, ഉസ്താദുമാര്, റബ്ബേ ആദ്യം സ്വർഗം കൊടുക്കണേ റബ്ബേ. നിങ്ങളെ ഞങ്ങളാക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, ഒരുപാട് വെയിൽ കൊണ്ടവരാണ്. വാഹനം ഇത്ര സെറ്റപ്പില്ലാത്ത കാലത്ത് ഞങ്ങളെ തോളിലെടുത്തു വെച്ച് കിലോമീറ്റർ ഓടിപ്പോയവരാണ്, നടന്നവരാണ്. റബ്ബേ കരണ്ടില്ലാത്ത കാലത്ത് മണ്ണെണ്ണ വിളക്ക് കത്തിച്ചു വെച്ച് ഞങ്ങളെ പോറ്റിയവരാണ് റബ്ബേ. പഠിച്ചവനെ നീ കൂലി കൊടുക്കണേ അല്ലാ, അവർക്ക് നീ സവാബ് കൊടുക്കണേ റബ്ബേ. പഠിച്ചവനെ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, ഉള്ള മക്കളെ പഠിച്ചവനെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. നിസ്കാരമുള്ള ആൺമക്കളെ പെൺമക്കളെ റബ്ബേ ഞങ്ങൾക്ക് തരണേ അല്ലാ. റബ്ബേ ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ, ഞങ്ങളുടെ ജോലിയിൽ, ഇടപാടുകളിൽ, സ്ഥാപനങ്ങളിൽ റബ്ബേ ബറക്കത്ത് നൽകണേ അല്ലാ. മുടങ്ങാതെ ക്ലാസും മജ്ലിസൊക്കെ പങ്കാളിയാകുന്ന എത്ര മുഅ്മിനീങ്ങളാണ്, ഉമ്മമാർ, ഉപ്പമാരാണ്. റബ്ബേ എത്ര പേരാണ് സന്തോഷത്തോടെ കമന്റ് പറയുന്നത്, ആരക്കാൻ പറയുന്നത്, കൽബിൽ ദുആ കൊണ്ട് കാത്തിരിക്കുന്നവർ റബ്ബേ മുറാദ് ഹാസിലാക്കണേ അല്ലാ.
പഠിച്ചവരെ എല്ലാവിധ മുസീബാത്തുകളെ തൊട്ടും ഹിഫ്ദ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ദുൽഹിജ്ജ മാസത്തിൽ റബ്ബേ ലക്ഷക്കണക്കിന് ഹാജിമാരെ ഹാജമാരാണ് പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിലേക്ക് പോയിട്ടുള്ളത്, നിന്റെ അതിഥിയായി വന്നിട്ടുള്ളത്. എല്ലാ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കും കബൂലിയത്ത് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ മഹല്ലത്തിൽ നിന്ന് പോയവർക്ക് റബ്ബേ വല്ലാത്ത റാഹത്ത് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗം വാങ്ങി മടങ്ങി വന്ന് ഞങ്ങളെ കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. റബ്ബേ, ഇനി താമസമില്ലാതെ വരുന്ന വർഷം തന്നെ ഞങ്ങൾക്ക് പോകാൻ ഭാഗ്യം തരണേ അല്ലാ. പഠിച്ചവനെ, ഫലസ്തീനിന്റെ മക്കൾക്ക് പ്രയാസം തോർന്നിട്ടില്ല റബ്ബേ, ആ പ്രയാസം മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ റബ്ബേ, ഇനി സാധുക്കളാണ് ന്യൂനപക്ഷമാണ് മുസ്ലിമീങ്ങളാണ് ഞങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു നിലക്കും റബ്ബേ ഒരു വിധിയും ഒരു നേതാക്കന്മാർക്കും പറയാൻ ഇടം കൊടുക്കല്ലേ അല്ലാ. പഠിച്ചവനെ, നീ ഞങ്ങളെ ഈ ഇലക്ഷനിൽ വല്ലാതെ സഹായിച്ചവനാണ് റബ്ബേ, തുടർന്നും ഞങ്ങളെ സഹായിക്കണേ അല്ലാ. ഞങ്ങളുടെ എല്ലാറ്റിനും ബറക്കത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളായ ഞങ്ങളുടെ നാവുകൾക്ക് അവസാനം ഒരു കൊതിയുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞു മരിക്കാൻ റബ്ബേ തൗഫീഖ് നൽകണേ അല്ലാ. സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ. എല്ലാ ബലാലും ആഫത്തും ഇടങ്ങേറുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ. ദണ്ണം വബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറക്കത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാ. ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാൽ മുർസലീൻ വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.